ചിലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി മന്ത്രിമാരുടെ വിദേശയാത്ര വെട്ടിച്ചുരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് നാളേറെയായി പക്ഷേ ടൂർ ചെലവ് ചുരുങ്ങുകയല്ല പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ താരതമ്യം ചെയ്താൽ മന്ത്രിമാരുടെ യാത്രാ ചെലവിൽ പന്ത്രണ്ട് മടങ്ങിന്റെ വർദ്ധനവുണ്ടായതായി തെളിയും അറുനൂറ്റി എഴുപത്തിയെട്ടര കോടി രൂപയിലധികമാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം മന്ത്രിമാർ ടൂറുകൾക്കായി പൊടിച്ചത് നാൽപ്പത്തിയാറ് ദശാംശം ഒമ്പതിയഞ്ച് കോടി രൂപയെ സാമ്പത്തിക വർഷത്തേക്ക് ആദ്യം വകയിരുത്തിയിരുന്നുള്ളൂ ഇത് നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ഒൻപത് കോടിയായും പിന്നീട് അറുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം അഞ്ച് മൂന്ന് കോടിയായും പുനർനിശ്ചയിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് വർഷം അൻപത്തിയാറ് കോടിയിലധികം രൂപ ടൂറിനായി ചിലവഴിച്ചു രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി രണ്ട് കോടി രൂപ വകയിരുത്തിയിരുന്നെങ്കിലും എൺപത്തിയൊന്ന് കോടി രൂപയെ ചിലവായുള്ളൂ മൂന്ന് വർഷം മുമ്പുള്ള എൺപത്തിയൊന്ന് കോടിയിൽ നിന്ന് ടൂർ ചിലവ് അറുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയിലേക്ക് എത്തിയതിന് കാരണം വർദ്ധിച്ച ആഡംബരം തന്നെ വി വിഐ പി യാത്രകൾക്കായി എയർ ഇന്ത്യക്ക് വൻ പണം നൽകിയതും വിമാന അറ്റകുറ്റപ്പണികൾക്കുള്ള നിരക്ക് വർദ്ധിച്ചതുമാണ് ചിലവ് കൂടാൻ കാരണമെന്നാണ് സർക്കാർ വിശദീകരണം ടൂറിനായി കോടികൾ പൊടിച്ച മന്ത്രിമാരുടെ വ്യക്തിപരമായ ചിലവ് കണക്കുകൾ പുറത്തുവിടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിട്ടില്ല ചിലവ് ചുരുക്കാനുള്ള സർക്കാർ നിർദ്ദേശം ലംഘിച്ച മന്ത്രിമാർക്കെതിരെ അന്വേഷണവും മാതൃകാപരമായ നടപടിയും ആവശ്യം ശക്തമാണ് എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി വിഷൻ